ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു മെഡിസിനൽ ടിപ്പായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഈ ചെടി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏതാ ചെടിയെന്ന്. ഇതാണ് കഞ്ഞിക്കൂർക്ക. ചില സ്ഥലത്ത് ഇതിനെ പനിക്കൂർക്ക പറയും, ചില സ്ഥലത്ത് കർപ്പൂരവല്ലി പറയും. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഈ ചെടിക്ക്. പക്ഷേ നമ്മളെല്ലാവരും ഇത് മാക്സിമം യൂസ് ചെയ്യുക നമ്മുടെ ഉണ്ണികൾക്ക് കൊടുക്കാനാണ്. എന്ന് വെച്ചാൽ ചെറിയ ഉണ്ണികൾക്കൊക്കെ നീരുവീഴ്ചയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ചെടിയുടെ നീരാണ് കൊടുക്കാറ്. അപ്പം നമുക്കിന്ന് എങ്ങനെ ഇത് യൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാം. നമ്മൾ ഈ കഞ്ഞിക്കൂർക്കയുടെ ഇലയുടെ നീരാണ് എടുക്കുന്നത്. അപ്പം നീരെടുക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് അങ്ങനെ വാട്ടിയിട്ട് നീരെടുക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ ഇഡ്ഡലി തട്ടൊക്കെ ഉണ്ടാവില്ലേ, അപ്പം അതിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ തട്ട അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പം ഈ ഹോളി കൂടിയൊക്കെ ആവി വരുമ്പോൾ ആ ആവി തട്ടിയിട്ട് ഈ ഇല വേഗം വാടി കിട്ടും. അപ്പം നമുക്ക് നീരെടുക്കാൻ നല്ല എളുപ്പത്തിൽ പറ്റും. നല്ലോണം നീര് കിട്ടും ചെയ്യും, ആ ഇലയിലത്തെ മൊത്തം നീര് നമുക്ക് കിട്ടും. കണ്ടോ, ഈ ഒരു സൈഡൊക്കെ നന്നായി വാടി വരണത് കാണാം. കണ്ടോ ഈ ഭാഗമൊക്കെ കണ്ടോ, ആ കളറ് മാറിയിരിക്കണില്ലേ, അതൊക്കെ ഇപ്പൊ വാടി വന്നതാണ്. അങ്ങനെ ഇല മുഴുവൻ മൊത്തമായിട്ട് വാടി കിട്ടും. അപ്പൊ ഇല നല്ല അങ്ങനെ സോഫ്റ്റ് ആവും. അപ്പൊ നമുക്ക് നീരെടുക്കാൻ ഭയങ്കര എളുപ്പമാവും. ഇപ്പോൾ ഇലകൾ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതൊരു സ്പൂണിലേക്ക് അതിൻ്റെ നീരെടുക്കാം. ഇതിപ്പോൾ ഉണ്ണിക്ക് കൊടുക്കാനാണ്. അപ്പം നമുക്ക് ഈ സ്പൂണിലേക്ക് നന്നായി അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ നീര് നല്ലോണം വരും. നമ്മളിപ്പോൾ അത് വാട്ടിയെടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടി പൊട്ടി പോവും. ഇതാകുമ്പോൾ മൊത്തമായിട്ട് പിഴിയുമ്പോൾ അത് ആ നീരിങ്ങനെ വരും. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് എത്ര ഇല വേണമെങ്കിലും വാട്ടി നമുക്ക് അങ്ങനെ നീരെടുക്കാം കേട്ടോ. ഇത് വലിയവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്നതാണ്. ഇനി ഈ നീരിൽ നമ്മൾ ഗോപിചന്ദനാദി ഗുളിക ചാലിച്ചിട്ടാണ് കൊടുക്കാൻ പോണത്. ഇത് ആയുർവേദ കടകളിൽ നിന്നൊക്കെ കിട്ടും. ഗോപി ചന്ദനാദി ഗുളിക എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ കുഞ്ഞു ഉണ്ണികൾക്കൊക്കെ കൊടുക്കണ ഒരു ഗുളികയാണ് ഇത്. ഡോക്ടർമാരൻ ആയുർവേദ ഡോക്ടർമാരന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഈ നീരിൽ അലിയിക്കണം, എന്നിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ കൽക്കണ്ടം ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കൽക്കണ്ടം കിട്ടില്ലേ, അതും ഇതിൽ അലിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും. ചില ഉണ്ണികൾ ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമുക്ക് കൽക്കണ്ടം ഇട്ട് അലിയിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടമാവും. ഇപ്പം നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ണിക്ക് മരുന്ന് നല്ല ഇഷ്ടമാണ് കേട്ടോ, അവൾക്ക് തന്നെ കൽക്കണ്ടം ഇടണമെന്നൊന്നുമില്ല. ഇത് നമ്മുടെ ഉണ്ണികൾക്കൊക്കെ എന്നും കൊടുക്കാവുന്ന ഒരു മരുന്നാണ്. ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അപ്പം നീരുവീഴ്ചയും അതുപോലെ ചുമയും ജലദോഷം ഒന്നും വരാണ്ടിരിക്കാൻ നമുക്ക് ഉണ്ണികൾക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണിത്. നമ്മുടെ വീട്ടിൽ ചെറിയ ഉണ്ണികളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കഞ്ഞിക്കൂർക്കയുടെ ഒരു ചെടി വീട്ടിൽ വെക്കണത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറിയതായിട്ട് ജലദോഷവും മൂക്കടപ്പൊക്കെ വരുമ്പോൾ ഇതിൻ്റെ നീര് വാട്ടി പിഴിഞ്ഞു കൊടുക്കാം. അതുപോലെ ഇത് നന്നായി കയ്യിലിട്ട് ഇങ്ങനെ അമർത്തിയിട്ട് നിറയിലിട്ട് കൊടുക്കാം. അതുപോലെ അത് ശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് മൂക്കടപ്പൊക്കെ മാറിക്കിട്ടും.
ഇതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ചെറിയവർക്കും വലിയവർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.